സ്വാഗതം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ 8 അപ്ഡേറ്റ്സാണ് ഇന്ന് അറിയിക്കുവാനുള്ളത്. 3 റാങ്ക് ലിസ്റ്റ്, 1 ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെടെ 4 ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 1 ഇൻ്റർവ്യൂ അറിയിപ്പ്, 3 നിൽ ആപ്ലിക്കേഷൻസ് അറിയിപ്പാണ്. ആദ്യമായി നിൽ ആപ്ലിക്കേഷൻസ് അറിയിപ്പാണ്. ഹൈസ്കൂൾ അസിസ്റ്റൻ്റ് അറബിക് സെക്കൻഡ് NCA നോട്ടിഫിക്കേഷൻ ഫോർ OBC കാറ്റഗറി നമ്പർ 427/2021 ഇൻ ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ വയനാട് ഡിസ്ട്രിക്റ്റ്. നോട്ടിഫിക്കേഷൻ. ഇറ്റ് ഈസ് ഹിയർ ബൈ നോട്ടിഫൈഡ് ദാറ്റ് നോ ആപ്ലിക്കേഷൻ ഹാസ് ബീൻ റിസീവ്ഡ് ഫോർ സെലക്ഷൻ ടു ദ പോസ്റ്റ് ഓഫ് ഹൈസ്കൂൾ അസിസ്റ്റൻ്റ് അറബിക് സെക്കൻഡ് NCA നോട്ടിഫിക്കേഷൻ ഫോർ OBC കാറ്റഗറി നമ്പർ 427/2021 ഇൻ ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ വയനാട് ഡിസ്ട്രിക്റ്റ്. ഇൻ റെസ്പോൺസ് ടു ദ നോട്ടിഫിക്കേഷൻ പബ്ലിഷ്ഡ് ഇൻ ദ ഗസറ്റ് ഡേറ്റഡ് 30/9/2021 വൈഡ് കാറ്റഗറി നമ്പർ 427/2021 അടുത്തതായി ഹൈസ്കൂൾ അസിസ്റ്റൻ്റ് അറബിക് സെക്കൻഡ് NCA നോട്ടിഫിക്കേഷൻ ഫോർ SC കാറ്റഗറി നമ്പർ 425/2021 ഇൻ ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ വയനാട് ഡിസ്ട്രിക്റ്റ്. അതൊരു നെൽ ലിസ്റ്റാണ്. പ്രസ്തുത വിജ്ഞാപന പ്രകാരം അപേക്ഷ ക്ഷണിച്ചതിൽ അപേക്ഷകരൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. അടുത്തതായി ഹൈസ്കൂൾ അസിസ്റ്റൻ്റ് അറബിക് സെക്കൻഡ് NCA നോട്ടിഫിക്കേഷൻ ഫോർ ഈഴവ തീയ ബില്ലവ കാറ്റഗറി നമ്പർ 424/2021 ഇൻ ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ വയനാട് ഡിസ്ട്രിക്റ്റ്. അതും ഒരു നിൽ ലിസ്റ്റാണ്. പ്രസ്തുത വിജ്ഞാപന പ്രകാരം അപേക്ഷ ക്ഷണിച്ചതിൽ അപേക്ഷകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. അടുത്തതൊരു റാങ്ക് ലിസ്റ്റാണ്. കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിലേക്ക് ആർക്കിടെക്ചറൽ ഹെഡ് ഡ്രാഫ്റ്റ്സ്മാൻ കാറ്റഗറി നമ്പർ 140/2019. അടുത്തതൊരു ഇൻ്റർവ്യൂ അറിയിപ്പാണ്. അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഹെഡ് ഡ്രാഫ്റ്റ്സ്മാൻ അസിസ്റ്റൻ്റ് ഡയറക്ടർ സിവിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഓൺലി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ 210/2019. ജലസേചന വകുപ്പിൽ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഹെഡ് ഡ്രാഫ്റ്റ്സ്മാൻ അസിസ്റ്റൻ്റ് ഡയറക്ടർ സിവിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ ST ഉള്ളി കാറ്റഗറി നമ്പർ 210/2019. തസ്തികയുടെ തിരഞ്ഞെടുപ്പിനായുള്ള അഭിമുഖം 13/7/2022 14/7/15/7 എന്നീ തീയതികളിൽ 9:30, 12 എന്നീ സമയങ്ങളിൽ പട്ടത്തുള്ള ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തുന്നു. അഭിമുഖത്തിന് മുന്നോടിയായുള്ള പ്രമാണ പരിശോധന അന്നേ ദിവസങ്ങളിൽ രാവിലെ 8:00, 9:30 എന്നീ സമയങ്ങളിൽ നടത്തുന്നതിനാൽ ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, ജാതി, വയസ്സ്, ഐഡൻറ്റിറ്റി എന്നിവ തെളിയിക്കുന്നതിനുള്ള അസൽ രേഖകളും ഓൺ ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റും സഹിതം പട്ടത്തുള്ള PSCയുടെ ആസ്ഥാന ഓഫീസിൽ ഹാജരാകേണ്ടതാണ്. ഉദ്യോഗാർത്ഥികൾക്കുള്ള അഡ്മിഷൻ ടിക്കറ്റുകൾ കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.keralapsc.gov.in ലഭ്യമാണ്. ഉദ്യോഗാർത്ഥികൾ അഡ്മിഷൻ ടിക്കറ്റുകൾ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ നിന്ന് അവരവരുടെ യൂസർ ID, പാസ്വേഡ് എന്നിവ ഉപയോഗിച്ച് സ്വന്തം പ്രൊഫൈലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. ഇത് സംബന്ധിച്ച വിവരം പ്രൊഫൈൽ മെസ്സേജായും രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് SMS ആയും നൽകിയിട്ടുണ്ട്. അടുത്തതൊരു റാങ്ക് ലിസ്റ്റാണ്. തിരുവനന്തപുരം ജില്ലയിലേക്ക് NCC സൈനിക് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലോവർ ഡിവിഷൻ ക്ലർക്ക്
എക്സ് സർവീസ് മെൻ ഒള്ളി ഫോർത്ത് എൻ സി എ എസ് ടി വിഭാഗക്കാർക്കായാണ്. കാറ്റഗറി നമ്പർ 516/2020. അടുത്ത റാങ്ക് ലിസ്റ്റ് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് റെക്കോർഡിംഗ് അസിസ്റ്റൻറ്റ് സെക്കൻഡ് എൻ സി എഫർ ഈഴവ തീയ ബില്ലവ കാറ്റഗറി നമ്പർ 348/2020. അടുത്തതൊരു ഷോർട്ട് ലിസ്റ്റാണ്. കണ്ണൂർ ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫ്രം എസ് ടി ഒള്ളി കാറ്റഗറി നമ്പർ 339/2019. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. നമസ്കാരം.